ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെലൈറ്റ് ചെഫ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് കോൺ സൂപ്പ് റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ആവശ്യം 250 ഗ്രാം ചിക്കനാണ്. ബോൺലെസ് പീസല്ല, ബോണുള്ള പീസായാലും കുഴപ്പമില്ല. ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ സൂപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോൾട്ടും പെപ്പറും ചേർക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നോർമലി എല്ലാ സൂപ്പും പോലെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് ചിക്കൻ നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ ലൈറ്റായ സൂപ്പാണ്. സോസസ് ഒന്നും ചേർക്കാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പാണ്. ഞാനിവിടെ ചിക്കൻ 15 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ജസ്റ്റ് ചെറിയ പീസസ്സായിട്ട് മുറിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത് മാറ്റുന്ന വെക്കുന്നത്. ഇനി ഈ ചിക്കനെല്ലാം ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനിയുള്ള ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അതായത് മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് വാങ്ങാൻ കിട്ടും. അതിലൊരു പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ചിക്കൻ പീസസും ചേർക്കാം. പിന്നീട് നമുക്ക് ഇതിന് മെയിനായിട്ടുള്ള ആവശ്യമുള്ള സാധനമാണ് സ്വീറ്റ് കോൺ. ഇത് ഞാൻ 5 മിനിറ്റ് വേവിച്ച് വെച്ച സ്വീറ്റ് കോണാണ്, ഫ്രോസൺ സ്വീറ്റ് കോൺ. ഇതും കൂടി ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് ബോയിൽ ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മൾ ക്യൂബൊക്കെ അല്ലെങ്കിൽ എല്ലായിടത്തും ചേർന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു എഗ് നന്നായി മിക്സ് ചെയ്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതായത് പോലെ എല്ലായിടത്തും സ്പ്രെഡാക്കി ചേർത്ത് കൊടുക്കലേക്കും നല്ല. എന്നിട്ട് അന്ന് ഗ്രാജുവലി ചെറുങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗെല്ലാം നന്നായി കുക്കായിട്ട് വരുന്നത് കാണാം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സൂപ്പിലേക്ക് എഗ്ഗ് ചേർക്കാൻ പറ്റും. ഇനി സൂപ്പൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആവശ്യമുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ മിക്സ് കട്ട് ചെയ്യില്ലാതെ ഇളക്കിയതിന് ശേഷം നമ്മുടെ സൂപ്പിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കോൺഫ്ലോർ ചേർത്തതിനെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സൂപ്പ് മെല്ലെ മെല്ലെ തിക്കൻഡായിട്ട് വരുന്നത് കാണാം. ഒരു ലൂസ്ലി തിക്ക് കൺസിസ്റ്റൻസി മാത്രമേ നമ്മുടെ സൂപ്പിന് ആവശ്യമുള്ളൂ. എന്നാൽ മാത്രമേ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയല്ല സെർവ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് സോയ സോസും ചില്ലി സോസും വിനേഗറും കൂടി ചേർത്തിട്ടാണ് ഞാൻ പൊതുവെ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇത് പിന്നെ സോസസ്സൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ആക്കുന്നതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റുള്ള സൂപ്പാണ്, വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. കൂടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.